പാലപ്പിള്ളിയിലെ കാട്ടാന ശല്യം തൊഴിലാളി പ്രതിഷേധം ശക്തമാകുന്നു വാർഡ് മെമ്പർ ഷബീറ ഹുസൈന്റെ നേതൃത്വത്തിൽ പുതുക്കാട് എസ്റ്റേറ്റ് സ്റ്റാഫ് ക്ലബിന് പുറത്തു ചേർന്ന ആലോചനാ യോഗത്തിൽ വനം വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടലുണ്ടാകുന്നതിനും വന്യജീവിയുടെ ആക്രമണം സ്ഥിരമായി തടയുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നിവേദനങ്ങളും നൽകാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു കൂടാതെ പി ഡബ്ല്യു ഡി റോഡിൽ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായ വലിയകുളം മേഖലയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ എട്ടു മണി മുതൽ സന്നദ്ധ പ്രവർത്തനം നടത്താനും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ യോഗം ചേരാനും കേരള വനം വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി ശ്രീ എ സി മൊയ്തീൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ എം പി ശ്രീ ടി എൻ പ്രതാപൻ തുടങ്ങിയവർക്കും അടിയന്തര നടപടി ആവശ്യപ്പെട്ട പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ യൂണിയനുകളുടെയും സഹകരണത്തോടുകൂടി വിപുലമായ പ്രക്ഷോഭണ സമിതി ഉണ്ടാക്കുവാനും എസ്റ്റേറ്റുകളിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും ഓരോ തൊഴിലാളി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വിപുലീകരിക്കാനും യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി രണ്ടര കിലോമീറ്റർ നീളത്തിൽ സോളാർ വേലി സ്ഥാപിച്ചിരുന്നു എന്നാൽ കൃത്യമായ മേൽനോട്ടമില്ലാത്ത സാഹചര്യത്തിൽ ഇത് കേടുവന്നു നശിച്ചു സോളാർ വേലി പ്രായോഗികമല്ലെന്നും ട്രഞ്ച് മാത്രമാണ് പോം വഴിയെന്നും യോഗം ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടു ജനകീയ സമിതിയുടെ രക്ഷാധികാരിയായി വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചു അടുത്ത യോഗം ഒക്ടോബർ രണ്ടിന് വലിയ കുളത്ത് വെച്ച് പത്തുമണിക്ക് ചേരാൻ തീരുമാനിച്ചു വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ യോഗത്തിൽ ചേർക്കാനും ഔദ്യോഗിക ഭാരവാഹികളെ ഒക്ടോബർ രണ്ടിന് വലിയ കുളത്തെ ജനകീയ മീറ്റിംഗിൽ തീരുമാനിക്കാനായും അതുവരെയുള്ള ചുമതലക്കാരനായ വി കെ രാജൻ മെമ്മോറിയൽ ലേബർ ആൻഡ് ക്ലബ്ബ് ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ജോയിയെ തീരുമാനിച്ചു ഇന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷബീറ ഹുസൈൻ സ്വാഗതം പറഞ്ഞു പുതുക്കാട് എസ്റ്റേറ്റ് മാനേജർ സജികുമാർ പണിക്കർ അധ്യക്ഷനായിരുന്നു എച്ച് എം എൽ പാലപ്പിള്ളി മാനേജർ ഷിജോയ് തോമസ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ചെയ്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അലി കുന്നേക്കാടൻ കുഞ്ഞു മുഹമ്മദ് മുഹമ്മദ് അലി പി എം ഹുസൈൻ ചക്രോടി സെയ്ദൽവി എം ബി ജലാൽ കർഷക പ്രതിനിധിയായ മുസ്തഫ മൂച്ചിക്കൽ എന്നിവർ സംസാരിച്ചു കാട്ടാനയുടെ ശല്യം മൂലം കൃഷി നശിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി പരിഹാരം തേടുന്നതിനും യോഗം തീരുമാനിച്ചു